സംസ്ഥാന സർക്കാരിനെതിരെ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയമാണെന്നും മന്ത്രി ജി ആർ പോലും നീതി ലഭിക്കുന്നില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു സി പി ഐ സി പി എമ്മിന്റെ അടിമയാകരുത് കൃഷി വകുപ്പിന്റേത് മോശം പ്രവർത്തനമാണ് ഇക്കാര്യം പാർട്ടി പരിശോധിക്കണമെന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ കുറ്റപ്പെടുത്തുകയും ചെയ്തു സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്ന് പ്രതിനിധി സമ്മേളനം മാത്രമായി സംസ്ഥാന സമ്മേളന പരിപാടികൾ ചുരുക്കിയിരുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്ന സെമിനാറും അനുബന്ധ പരിപാടികളും ഒഴിവാക്കുകയും ചെയ്തിരുന്നു കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം അപരിഹാര്യമായ നഷ്ടമാണെന്നും ഇടതായിക്യം ദൃഢപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് മറക്കാനാകില്ലെന്നും കാനം അനുശോചിച്ചു സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ കേന്ദ്ര നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും പ്രതിനിധികളും രംഗത്തെത്തി രാജ്യത്ത് അരശതമാനം വോട്ടുണ്ടാക്കാനുള്ള വഴി കണ്ടിട്ട് വേണം ദേശീയ രാഷ്ട്രീയത്തിൽ ബദലിനു വേണ്ടി വാദിക്കാനെന്ന കേന്ദ്ര നേതൃത്വത്തെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും പ്രതിനിധികൾ രംഗത്തെത്തുകയായിരുന്നു സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മാത്രമല്ല പാർട്ടി നേതൃത്വത്തിന്റെയും വകുപ്പുകളുടെയും പ്രവർത്തനം ഇഴക്കീറി വിമർശിച്ചാണ് പൊതുചർച്ച പുരോഗമിച്ചത് കോടിയേരി ബാലകൃഷ്ണന്റെ വേർപാടിനെ തുടർന്ന് പിന്നീട് അനുബന്ധ പരിപാടികൾ വെട്ടിച്ചുരുക്കുകയായിരുന്നു ഇടതുമുന്നണിയുടെ കെട്ടുറപ്പായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന് അനുസ്മരിച്ചാണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ മൂന്നാം ദിവസം തുടങ്ങിയത് ആദരസൂചകമായ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കിയിരുന്നു അതേസമയം ഇന്നത്തെ ചർച്ചയിൽ ദേശീയ നേതൃത്വത്തിനെതിരെ ഉയർന്നത് അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് അതേസമയം ശ്രീറാം വെങ്കിട്ടരാമന് നിയമനം കൊടുത്തത് ആരുടെ തീരുമാനമായിരുന്നുവെന്ന് ചോദിച്ച പ്രതിനിധികൾ അതിനെതിരെ പ്രതിഷേധം കടുത്തപ്പോൾ പിന്മാറേണ്ടി വന്നത് റവന്യൂ വകുപ്പിന് നാണക്കേടായെന്നും പറഞ്ഞിരുന്നു സി പി ഐയുടെ വകുപ്പുകൾ പിടിച്ചു വാങ്ങുമ്പോലെ സി പി എം പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വിമർശനം കാണിക്കാൻ നല്ല ബിംബം പക്ഷെ ഭരണത്തിൽ പരാജയം എന്ന് പി പ്രസാദിനെ വിമർശിച്ച തിരുവനന്തപുരം ജില്ലാ പ്രതിനിധികൾ ഭക്ഷ്യവകുപ്പിന്റെ പ്രവർത്തനത്തിൽ മന്ത്രി ജി ആർ അനിലിനെ അഭിനന്ദിച്ചു സത്യത്തിൽ ശിവശങ്കർ ആരാണ് ഞങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ടായിരുന്നു എന്നായിരുന്നു മലപ്പുറത്തെ സി പി ഐക്കാരുടെ മറ്റൊരു കമന്റ് അതേസമയം മൃഗസംരക്ഷണ വകുപ്പും ചിഞ്ചുറാണി എന്ന മന്ത്രിയും ഉണ്ടോ പോലും സംശയമുണ്ടെന്നും വിമർശിച്ചു എന്തായാലും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് കാനം രാജേന്ദ്രൻ ഇതിനുള്ള മറുപടി പറയും എന്ന് തന്നെയാണ് പ്രതിനിധികൾ ഉറപ്പിച്ചിരിക്കുന്നത്